ഹലോ ഡിയർ ഫ്രണ്ട്സ്, രാവിലെ ഒരു ഏകദേശം 7 മണിക്ക് നമ്മുടെ വില്ലേൻ്റെ ഫ്രണ്ടിലുള്ള അടിപൊളി കാഴ്ചയാണ് നീ കാണുന്നത്. ഖത്തറിൻ്റെ ഫ്ലാഗ് ഉണ്ട്, അമീറിൻ്റെ ഫോട്ടോ ഉണ്ട്. ആദ്യം തന്നെ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രോ കൂടി കഴിഞ്ഞിട്ട് വീഡിയോ തുടങ്ങാം. ഹലോ, അസ്സലാമു അലൈക്കും. ഇത് December 18 നാഷണൽ ഡേ ആണ് ഖത്തറിൻ്റെ. സ്വദേശികളും വിദേശികളും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ലീവ് തന്നെയാണ്. അപ്പം ജസ്റ്റ് ഒരു ഡ്രൈവിനെ നമ്മൾ പുറത്തേക്ക് പോയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, പിന്നെ ഡെക്കറേഷൻസ് എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. ബാക്കിയൊക്കെ വഴി കാണിച്ചു തരാം. കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രോ പറയുന്നത്. ആദ്യം ഇടണോ ഇടണ്ടോ ഇടണോ ഇടണ്ടോ ഇങ്ങനെ കുറേ ചിന്തിച്ച് അവസാനം ഇട്ട്. അപ്പോൾ ഏതായാലും നമ്മളിതാ കാഴ്ചകളെ കണ്ടിങ്ങനെ പുറത്തേക്ക് പോയെന്ന്. നല്ല ഭംഗിയാണ് രാവിലത്തെ ഡ്രൈവിങ്. ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നല്ലൊരു എയറും പിന്നെ നല്ലൊരു വെതറും കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ കണ്ടില്ലേ, അധിക അലങ്കാരങ്ങളൊന്നും ഇല്ലാട്ട. പൊതുവേ അങ്ങനെ ആർഭാടങ്ങൾ കുറവാണ് ഖത്തറിൽ, പ്രത്യേകിച്ച് ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട്. കണ്ടില്ലേ, ആകെ ഇവരെ മാത്രമേ കാണാനുള്ളൂ റോഡിൽ. തലബാത്തിൻ്റെ ഡെലിവറി പോകുന്നതാണ്. മക്കളൊക്കെ നല്ല ഉറക്കില്ലാന്നുള്ളത്. അപ്പോൾ ലുലു പോയിട്ട് 1-2 സാധനം വാങ്ങണം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പോകാനൊന്നുമില്ല. അവിടെ ഇവിടെ ഒക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. ഫ്രൈഡേ ആണ്, പിന്നെ നാഷണൽ ഡേൻ്റെ വല്ല ഡെക്കറേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുന്ന വിചാരിച്ചാൽ ഞാൻ കാര്യമായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയത്. നല്ല കാഴ്ചകളും കണ്ട് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനിലാണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇഷ്ടപ്പെടുന്ന എന്നെ പോലെ പലരും ഉണ്ടാവും അല്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടില്ലേ, റോഡിലൊന്നും വണ്ടികളൊന്നും ഇല്ല. നല്ലൊരു ചായ കുടിച്ചിട്ട് അതിനടുത്ത് യാത്രയെന്ന് വിചാരിച്ച് നമ്മളിതാ ഓയിസ്റ്ററിലേക്ക് വന്നിട്ടുള്ളത്. എപ്പോഴും നല്ലൊരു ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പം മനസ്സിലെത്തുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഓയിസ്റ്റർ. ഇതാ കണ്ടില്ലേ, രണ്ടുതരം ചട്നിയും നല്ല ചൂട് ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഖത്തറിൻ്റെ ഫ്ലാഗ് കൊണ്ട് നന്നായി ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മുടെ ലുലുവൊക്കെ. കണ്ടില്ലേ, അമീറിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ നല്ല തിളങ്ങുന്നൊരു ഫ്ളാഗും. ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാട്ടോ. ഗൾഫിൽ വരുന്ന ഏതൊരു പ്രവാസി അഭിമാനിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഈ നാഷണൽ ഡേ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രഷ് ചിക്കൻ എടുക്കുകയെന്ന്. അപ്പോൾ ഇന്ന് കാലിയാണ് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ ഏതായാലും കുറച്ച് ചിക്കനൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇയർ എൻ്റാന്ന് മന്ത് എൻ്റാന്ന് അപ്പോൾ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട്. എല്ലാം കൂടി വാങ്ങാൻ നിന്നിട്ടെങ്കിൽ നമ്മളെ പോക്കറ്റും കാലിയാവും. അപ്പം അത്യാവശ്യമുള്ള മാത്രം എടുത്തിട്ട് നമ്മളിതാ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഏതായാലും വീട്ടിലേക്ക് തന്നെയാണ് നേരെ പോകുന്നത്. അപ്പോൾ മക്കളെത്തി എണീച്ച് 2-3 മിസ് കോളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ടാണ് ബാക്കിയുള്ള പരിപാടി. മക്കളുടെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങിയിട്ടാല്. നമ്മുടെ ചിക്കൻ വെച്ചിട്ടില്ലേ, സിമ്പിളായിട്ടുള്ള മക്രോണിയാണ്. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളിലൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ മക്രോണി വെള്ളത്തിലിട്ട് വെക്കുകയെന്ന്. അപ്പം നമുക്ക് ആ ഒരു വേവുന്ന സമയം കുറച്ച് കുറഞ്ഞു കിട്ടും. ഏകദേശം ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളിൽ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർന്നിട്ടുണ്ടാവും. പിന്നെ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടിച്ചെടുത്താൽ മതി. പച്ചമുളക് ആദ്യം കൊണ്ടുവന്നാൽ ചെയ്യുന്ന കാര്യമാണിത്. ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുത്ത് കളഞ്ഞിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അല്ലെങ്കിൽ പിന്നെ മടി പിടിച്ചു പോകും നമ്മളവിടെ ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ കൊണ്ടുവന്ന് ഉടനെ തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് സൗകര്യമാണ്. അധികം ചീഞ്ഞു പോവുകയും ചെയ്യില്ല. എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇനി പച്ചക്കറികളൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് നമുക്ക് ചിക്കൻ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ക്യാപ്സിക്കം ഓഫർ റേറ്റിൽ ചെറിയ പൈസക്കന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ നല്ല മൂത്തിട്ടുള്ള ക്യാപ്സിക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സീഡ് എടുത്തിട്ടാണ് നമുക്ക് നടാൻ പറ്റും കേട്ടോ. അപ്പം ഞാനൊരു സീഡ് മാറ്റി വെക്കുകയെന്ന്. പിന്നെ ഒന്ന് ട്രൈ ചെയ്യണം ഇത് മുളപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അധികം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ നല്ല മൂത്ത ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇൻഷാല്ലാ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ കാണിച്ചു തരാം. സീഡെല്ലാം ഞാൻ ഈ ബോക്സിലാക്കിയിട്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മുള വരികയാണെങ്കിൽ നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാം. ഇനി കുക്കിംഗ് പെട്ടെന്ന് തന്നെ തീർത്തെടുക്കണം. ഒരടുപ്പിൽ മസാല, അതുപോലെ തന്നെ മറ്റേ അടുപ്പിൽ ഞാൻ മക്രോണി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്രോണി വെന്ത് വരുമ്പം ഒരു ഒട്ടലുണ്ടല്ലോ അതൊന്നും നമുക്ക് ഒഴിവാക്കി കിട്ടാം. നല്ലോണം ഇങ്ങനെ ഉതിർന്ന് നിൽക്കുന്നേയും. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിനായി നന്നായി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ തന്തൂരി മസാലയും അതുപോലെ തന്നെ കുറച്ച് തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, തന്തൂരി മസാലത്തിന് നന്നായിട്ട് ഉപ്പുണ്ട്. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കലാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. മക്കൾ എന്ത് ചെയ്യുന്നു നോക്കാൻ വന്നപ്പോൾ ഇതാ അവർ പഴയ കളി കളിക്കുന്നു ഇവിടുന്ന്.
നമ്മുടെ പണ്ടേത്തെ കള്ളനും പോലീസും പേപ്പറിൽ എഴുതിയിട്ടില്ല കളി. അപ്പോൾ സ്കൂൾ പൂട്ടുകൊണ്ട് പുതിയ കളിയിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് പഴയ പഴയ കളിയിലേക്കാണ് അവർ പോയിട്ടുള്ളത്. ഇനി മയണൈസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ എല്ലാവരും കൂടിയിട്ടില്ല വിശദമായിട്ടുള്ളൊരു ഫുഡ് കഴിക്കലാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഫുഡെല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരതാ നമ്മളൊന്ന് പുറത്തേക്ക് പോയെന്ന്. പുറത്തേക്ക് വെറുതെ അല്ല, കണ്ടില്ലേ കഴുത്തിൽ നമ്മൾ ടിക്കറ്റൊക്കെ ഉണ്ട്. എവിടേക്കാന്ന് വെച്ചാൽ 2022 ഖത്തറിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് അൽ റയാൻ സ്റ്റേഡിയത്തിന്റെ ഇനോഗ്രേഷനാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊരു മാച്ചും കൂടിയുണ്ട്. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഖത്തർ ഗവൺമെന്റിന്റെ വക കൊറോണ വന്ന് റിക്കവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ മിസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് മെട്രോൻ്റെ ബസ് സ്റ്റോപ്പ് വരെ വന്നിട്ടില്ല. അത് അവിടെ നിന്ന് അങ്ങോട്ട് മെട്രോ ബസ് ഫ്രീ ആണ്. മെട്രോവിന് പോകുന്നതും ഇന്ന് ഫ്രീ ആണ്. കളി കാണാൻ ടിക്കറ്റ് ഉള്ള എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഫ്രീ ആണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, മെട്രോ ബസ്സിൽ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ മെട്രോ ഇറങ്ങി. ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ദൂരെ നിന്ന് നമ്മുടെ സ്റ്റേഡിയം കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ആമിർ കപ്പിൻ്റെ വോളണ്ടിയർ ആവാനായിരുന്നു ഭാഗ്യം കിട്ടിയിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും ടിക്കറ്റ് എടുത്തിട്ട് കളിയും ഇനോഗ്രേഷനെല്ലാം കാണാനുള്ള പരിപാടി കണ്ടില്ലേ. ഒരുപാട് ആൾക്കാർ വളരെ സന്തോഷത്തോടെ തന്നെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇനോഗ്രേഷൻ സെറിമണി ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് മാച്ച്. അപ്പോൾ വല്ലാത്തൊരു സ്പിരിറ്റാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഷോട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫുള്ളായിട്ട് അങ്ങ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് ഖത്തറിൻ്റെ നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ട് എന്താ പറയേണ്ടത്, വെടിക്കെട്ടും പൂരമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ സ്റ്റേഡിയത്തിൽ ഇവിടുത്തെ മഹാമാങ്കം കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഇന്ന് ഈ 18 December എല്ലാവരും ആഘോഷിക്കുന്നതിന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറച്ച് ബ്യൂട്ടിഫുൾ കാഴ്ച ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ ബാക്കിയുള്ളത് എല്ലാവരും കണ്ടോളൂ. Thank you.
سوبر